കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും സർവ്വസാധാരണമായി കാണുന്ന പക്ഷികളാണ് ഇരട്ടത്തലച്ച് ബുൾബുൾ. ഇംഗ്ലീഷിൽ റെഡ് വിസ്കേർഡ് ബുൾബുൾ അല്ലെങ്കിൽ ക്രസ്റ്റേഡ് ബുൾബുൾ എന്ന് വിളിക്കുന്ന ഈ പക്ഷികളുടെ ശാസ്ത്രീയ നാമം പൈക്നോനോട്ടസ് ജോക്കോസസ് എന്നാണ്. പൈക്നോനോട്ടിഡ എന്ന ബുൾബുൾ പക്ഷികളുടെ കുടുംബത്തിലെ അംഗമാണ് ഇരട്ടത്തലച്ച് ബുൾബുൾ. കേരളത്തിൽ കാണപ്പെടുന്ന ബുൾബുൾ പക്ഷികളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷികൾ കൂടിയാണിവ. ഇന്ത്യ കൂടാതെ ചൈന, നേപ്പാൾ, തായ്ലൻഡ്, മ്യാൻമർ തുടങ്ങി തെക്കനേഷ്യയിലുള്ള മിക്ക രാജ്യങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. എന്നാൽ ഇവ തെക്കനേഷ്യൻ സ്വദേശികളാണെങ്കിലും 1880കളിൽ സിഡ്നിയിലും പിന്നീട് 1900കളിൽ മധ്യ മെൽബണിലും എത്തിപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇരട്ടത്തലച്ച് ബുൾബുളിന് ഏകദേശം 20 സെന്റിമീറ്റർ നീളവും 28 ഗ്രാമോളം ഭാരവും ഉണ്ടാകും. ദേഹത്തിന്റെ മുകൾ ഭാഗമെല്ലാം കടും തവിട്ട് നിറത്തിലുള്ളതും അടിഭാഗം വെള്ള നിറത്തിലുള്ളതുമാണ്. തലയിൽ കാണുന്ന കറുത്തൊരു ശിഖയും കവളിൽ കണ്ണിന് തൊട്ടു താഴെയായി കാണുന്ന ചുവന്ന പൊട്ടും അതിന് തൊട്ടു താഴെയായി കാണുന്ന വെളുത്ത പൊട്ടും ഈ പക്ഷികളുടെ പ്രത്യേകതകളാണ്. കഴുത്തിനു താഴെ മാറിന് കുറുകെ മാല പോലുള്ള ഒരു തവിട്ട് നിറവും ഇവയ്ക്കുണ്ട്. മറ്റ് ബുൾബുളുകളെ പോലെ തന്നെ കേൾക്കുവാനിമ്പമുള്ള പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഇവ പുറപ്പെടുവിക്കാറുണ്ട്. ഇണകളായും ചെറിയ കൂട്ടങ്ങളായുമാണ് ഇവയെ സാധാരണയായി കാണാറുള്ളത്. ചെറിയ പഴങ്ങളാണ് ഇരട്ടത്തലച്ചയുടെ പ്രധാന ആഹാരമെങ്കിലും ഈ പക്ഷികൾ പൂർണ്ണമായും സസ്യബുക്കുകളല്ല. എട്ടുകാലികളും പുഴുക്കളും കീടങ്ങളും പാറ്റകളും ഇവയുടെ ആഹാരങ്ങളിൽ ഉൾപ്പെടുന്നു. അരിപ്പൂച്ചെടിയുടെ പഴങ്ങൾ ഇവയ്ക്ക് ഏറെ ഇഷ്ടമുള്ള ആഹാരം തന്നെയാണ്. ചെറിയ പഴങ്ങൾ കായ്ച്ചു നിൽക്കുമ്പോഴും ആൽവൃക്ഷങ്ങൾ കായ്ക്കുമ്പോഴും ആ പ്രദേശങ്ങളിൽ ഇവയെ കാണുവാൻ സാധിക്കും. ബുൾബുളുകൾ അപൂർവമായി നിലത്തിറങ്ങാറുള്ളൂ. ഇറങ്ങിയാൽ തന്നെ നിലത്ത് നടക്കുകയോ ചാടി നടക്കുകയോ ചെയ്യാറില്ല. അധിക ദൂരം പറക്കുവാനുള്ള ആവശ്യം നേരിടാത്തത് കൊണ്ട് തന്നെ ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് പറക്കുകയാണ് പതിവ്. എന്നാൽ വേണ്ട സമയത്ത് വളരെ വേഗത്തിലും സാമർഥ്യത്തോടും കൂടി പറക്കുവാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങൾക്കിടയിലാണ് ഇവയുടെ പ്രജനന കാലം. വർഷത്തിൽ 2 തവണ വരെ ഇവ പ്രജനനം നടത്താറുണ്ട്. സാധാരണ നിലത്തു നിന്നും 3-4 അടി ഉയരമുള്ള കുറ്റിച്ചെടിയിലോ മരക്കൊമ്പിലോ പൊന്തകളിലോ ആണ് കൂടൊരുക്കുക. മനുഷ്യവാസമുള്ള വീടിനകത്തും വീടിനോട് ചേർന്നും ഇവ കൂടുകൾ കെട്ടാറുമുണ്ട്. ചെറിയ ചുള്ളികൾ, വള്ളിത്തണ്ടുകൾ, വാഴച്ചപ്പ് എന്നിവ കൊണ്ട് കോപ്പയുടേതുപോലുള്ള ആകൃതിയിൽ കൂടൊരുക്കുന്നു. ഇതിനുള്ളിൽ പന, തെങ്ങ് എന്നീ ഓലകളുടെ നാരുകളും മറ്റു ചെറിയ നാരുകളും ഉപയോഗിച്ച് ഉൾവശം മൂടി പിടിപ്പിക്കുന്നു. കൂടുകൾ മറ്റുള്ള ശത്രുക്കളിൽ നിന്നും അത്ര മറച്ചു പിടിക്കുന്ന വിധത്തിലാകില്ല നിർമ്മാണം. സാധാരണയായി കുങ്കുമവർണ്ണത്തോട് കൂടിയ 4-5 മുട്ടകളാണ് ഇവ ഇടാറുള്ളത്. ഏകദേശം മുട്ടകൾ വിരിയാൻ 12 ദിവസം എടുക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് പൊതുവെ പ്രാണികളടങ്ങിയ ആഹാരമാണ് നൽകാറുള്ളത്.